സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ബുധനാഴ്ച അവസാനിക്കും. തെരഞ്ഞെടുപ്പിന് ഇനി രണ്ട് ദിവസം മാത്രം ശേഷിക്കെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മുന്നണികൾ. ദേശീയ വിഷയങ്ങൾ മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ പ്രചരണമാവുന്നുണ്ട്. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ബുധനാഴ്ചയാണ് അവസാനിക്കുക. പൗരത്വ നിയമ ഭേദഗതിയിൽ തുടങ്ങി പ്രധാനമന്ത്രിയുടെ പ്രസംഗം വരെ എത്തി നിൽക്കുകയാണ് പ്രചരണ വിഷയങ്ങൾ. ജയിക്കാൻ സകല അടവുകളും പുറത്തെടുക്കുന്ന സമയമാണിത്. കേരളത്തിലെ പരസ്യപ്രചരണം ബുധനാഴ്ച അവസാനിക്കുമെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടവുകൾ ബുധനാഴ്ചയും തീരില്ല. 26 രാവിലെ 6 മണിക്ക് കേരളം പോളിംഗ് ബൂത്തിൽ എത്തുന്നതുവരെ അടവും തടവും നടക്കും. അവസാന നിമിഷത്തെ അടിയൊഴുക്കുകൾ അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഓട്ടമാണിനി. രാഷ്ട്രീയ നേതാക്കൾ വിഷയങ്ങൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും വോട്ടിനെ സ്വാധീനിക്കുന്ന സമയങ്ങൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്ന തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റാക്കുന്ന മണിക്കൂറുകൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രചരണ വിഷയങ്ങളിൽ പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണെന്ന് വ്യക്തമായിരുന്നു. ഇന്നുവരെ അതിൽ മാറ്റം വന്നിട്ടുമില്ല. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന CAA ഉയർത്തി തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. ഇതിൽ കോൺഗ്രസിന് അയഞ്ഞ നിലപാടാണെന്ന് അവർ ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിക്കാത്തത് ഉയർത്തിക്കാട്ടിയാണ് UDF പ്രതിരോധം. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയും മാസപ്പടി വിവാദവും വടകരയിലെ സൈബർ ആക്രമണങ്ങളും കരുവന്നൂരും അയോധ്യയുമെല്ലാം പ്രചരണത്തിൽ വന്നുപോയി. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് പോരായി. ED എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റടക്കമുള്ളവയിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന രാഹുലിന്റെ ചോദ്യത്തിന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നത് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പിണറായി മോദിക്കെതിരെ പറയുന്നില്ല എന്നായി പിന്നീട് പ്രചരണം. അതിന് പിന്നാലെ മോദിയെയും രാഹുലിനെയും ഒരുപോലെ വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. പോളിംഗിന് തൊട്ടുമുമ്പുള്ള വരും മണിക്കൂറുകൾ പലതും കാണാനും കേൾക്കാനുമുള്ള സമയമാണ്. ആരു വാഴും ആരു വീഴുമെന്ന് തീരുമാനിക്കുന്ന മണിക്കൂറുകൾ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.